സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. എല്ലാവരുടെയും കണ്ണുകൾ പ്രത്യാശയിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവകാരുണ്യം തേടിക്കൊണ്ട് ദൈവം കൈതുറന്ന് അവർക്ക് അന്നവും അനുഗ്രഹവും ചൊരിയുന്നു. ഇന്ന് സങ്കീർത്തനം 145 ദൈവകരുണയുടെ ആക്കത്തെ ഇങ്ങനെയാണ് വിളംബരം ചെയ്തു തുടങ്ങുന്നത്. ദൈവകരുണ എന്നത് ദൈവത്തിൻ്റെ മഹത്തായ കരത്തിൻ്റെ ശക്തി പ്രകടമാക്കലാണ്. അതായത് ദൈവത്തിൻ്റെ വിശ്രമമില്ലാത്ത ജോലിയാണത്. നമ്മോട് കാരുണ്യം കാണിച്ച് നമ്മെ വിശുദ്ധീകരിക്കുക, വീണ്ടെടുക്കുക എന്നതാണ് അവിടുത്തെ ജോലി. അതുകൊണ്ട് തന്നെയാണ് ശാപത്തിൽ ജോലി ചെയ്തുകൂടാ എന്ന് തൻ്റെ പ്രതിയോഗികൾ നാഥനോട് പറയുമ്പോൾ നാഥൻ അവരെ തിരുത്തുന്നത്. ഇന്നലെ സുവിശേഷത്തിൻ്റെ തുടർച്ച തന്നെ ഇന്ന്. യോഹന്നാൻ 5:17-30. ശാപത്ത് ദൈവിക വിശ്രമത്തിൻ്റെ അനുഭവമാണ്. എന്നാൽ ദൈവിക വിശ്രമം എന്നത് മടിപിടിച്ചിരിക്കുന്നതല്ല, ഇളകാത്ത വ്യവസ്ഥകളെ കൂട്ടുപിടിച്ച് അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്നതുമല്ല. ഹൃദയം മാത്രമല്ല കഠിനമായി പോകുന്നത്, നമ്മുടെ വ്യവസ്ഥകളും ചുറ്റുപാടുകളും കഠിനമാകുകയാണ്. സഭയിൽ സംഭവിക്കേണ്ട പരിവർത്തനം ഈ രണ്ട് തലങ്ങളെയും പരിഗണിക്കുക തന്നെ ചെയ്യണം. ഹൃദയ പരിവർത്തനവും വേണം, ഘടനകളുടെ പരിവർത്തനവും വേണം. അതല്ലെങ്കിൽ നിഷ്ഫലമായി പോയ ജെറുസലേം ദേവാലയം പോലെയാകും സഭയുടെ ഭാവം. പുതിയ ദേവാലയമായ ക്രിസ്തുവിൻ്റെ യാതൊരു ഭാവവും അവളിൽ പ്രസരിക്കാതെ വരും. ഇന്ന് നാഥൻ താനും പിതാവും തമ്മിലുള്ള ഐക്യത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയാണ്. സ്നേഹത്തിൻ്റെ പാരസ്പര്യത്തെ അവിടുന്ന് മുറുകെ പിടിക്കുന്നു. പിതാവ് ചെയ്യുന്നതൊക്കെയും താൻ അനുവർത്തിക്കുമെന്ന് പറയുമ്പോൾ ദൈവിക വിശ്രമമെന്നത് ദൈവകാരുണ്യത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകേണ്ടി വരുമോ ആ അറ്റം വരെയും പോയിരിക്കണം എന്ന് തന്നെയാണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. ഏറ്റവും വിദൂരസ്ഥരായവരെയും ആഴത്തിൽ വീണുപോയവരെയും നാം തിരിച്ചു കൊണ്ടുവരേണ്ടതായി വരും. അവസാനത്തെ ആടും ആരയിൽ കയറാതെ ഇടയൻ വിശ്രമിക്കില്ലല്ലോ. അത് ഇടയൻ്റെ വിശ്രമത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, കാണാതെ പോയ ആടിൻ്റെ നടുക്കത്തിൻ്റെ ഒരു ചിത്രം കൂടിയാണ്. ഇന്ന് ഏശ്യ 49 കർത്താവിൻ്റെ ദാസനെ ധ്യാനിക്കുമ്പോൾ നാം ഈ മൈത്രീഭാവം കാണും. വിദൂരസ്ഥരായവരോട് പോലും ദൈവകാരുണ്യം വിളിച്ചറിയിക്കുന്ന മൈത്രീഭാവം. അതുകൊണ്ടാണ് ദൈവകരുണയാണ് ദൈവിക വിശ്രമം അഥവാ ശാപത്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. നമ്മളെ കൂടാതെ ദൈവത്തിനൊരു വിശ്രമമില്ല. ദൈവത്തെ കൂടാതെ നമുക്ക് വിശ്രമം സാധ്യവുമല്ല. ഈ കരുണ എന്നത് ഒരു താഥാത്മ്യഭാവം മാത്രമല്ല, എമ്പതി, സഹാനുഭൂതിയാണ്, കമ്പാഷൻ. അതിലുമേറെ ഇന്ന് ഏശ്യ 49 ഭാഷ ശ്രദ്ധിച്ചാൽ ഗർഭപാത്രത്തിൻ്റെ തുടിപ്പ് തന്നെയാണ്, സ്നേഹത്തിൻ്റെ അമ്മ മനസ്സ്. ഈ കാരുണ്യം വേർതിരിവുകളെ മാനിക്കുന്നില്ല, മറ്റുള്ളവൻ്റെ വീഴ്ചകളിൽ ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്നു, ക്രിയാത്മകമായി ഇടപെടുന്നു, ആക്റ്റീവ്, പുതുജീവൻ ഉതിർക്കുന്നു, റീജനറേറ്റീവ്. ക്രിസ്തുനാഥൻ ഈ ദൈവിക ജോലിയിലാണ് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് വ്യാപൃതനായിരിക്കുന്നത്. അവൻ്റെ പ്രവൃത്തികൾ നമ്മളുടെ പ്രവൃത്തികളുടെ ഉരകളിലായി മാറുകയും ചെയ്യും. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ അവരുടെ ജീവിതങ്ങൾ കൊണ്ട് ഈ വിശ്വാസത്തിന് മുദ്ര വയ്ക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെയാണ് നാഥൻ പറയുന്നത് അവിശ്വാസം എന്നത് അപകടകരമായ ഒരു ജീവിതശൈലിയാണെന്ന്. അത് അതിനാൽ തന്നെ നമ്മെ നാശത്തിലെത്തിക്കും. ഇന്ന് ഏശ്യ 49:8-15 ദൈവദാസിൻ്റെ കടമകൾ വിവരിക്കുന്ന ഭാഗമാണ്. അവൻ ദൈവിക ഉടമ്പടിയുടെ അടയാളമായി വിരാജിക്കും. ഏശ്യ 49 ആദ്യം പറയുന്നത് പോലെ ദൈവം തൻ്റെ ദാസനെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ കരുതുന്നതാണ്. ജനതകളുടെ പ്രകാശമായി അവനെ ഉയർത്തി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഈ ദാസന് ആയുധബലമില്ല, അവന് ദൈവത്തിൻ്റെ കരബലത്തിൽ മാത്രമാണ് ആശ്രയവും ആശയും. ഇന്ന് സങ്കീർത്തനം 145 പോലെ തന്നെ അവൻ്റെ ആയുധമാകട്ടെ അവൻ്റെ അധരത്തിൽ നിന്ന് ഉതിരുന്ന വചനങ്ങൾ തന്നെയാണ്. ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും നാം ദൈവവചനത്തിൻ്റെ ഈ പച്ചയായ ഭാവം, റോ സ്ട്രെങ്ത്, ശ്രദ്ധിക്കുകയായിരുന്നു. അതിനാൽ തന്നെ ദൈവത്തിൻ്റെ ഈ വചനം കേൾക്കുമ്പോൾ നാം വിശ്വാസത്തിൻ്റെ അനുസരണം കാഴ്ചവെക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അടിസ്ഥാനപരമായ സമൂലമായ അനുസരണം, റോ ഒബീഡിയൻസ് ടു ഗോഡ്, സ്വാഭാവികമായ അനുസരണമല്ല ഇത്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ ആവർത്തിച്ച് കേൾക്കുന്നത് പോലെ ആമേൻ ആമേൻ ഞാൻ പറയുന്നു എന്ന ദൈവവാക്യം. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു ദൈവമെന്ന ഏകസത്യത്തിൻ്റെ മുൻപിലാണ് നമ്മുടെ അനുസരണം നൽകപ്പെടേണ്ടത് എന്ന്. സത്യം സത്യമായി പറയുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ അസത്യങ്ങളെ സത്യങ്ങളായി നമുക്ക് അവതരിപ്പിക്കാനാകില്ല. തൻ്റെ പ്രതിയോഗികളുടെ മുൻപിൽ തൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണെന്ന് നാഥൻ അവകാശപ്പെടുന്നു.
യഹൂദർ അതൊരു ദൈവനിന്ദയായി പരിഗണിക്കുകയും ചെയ്യുന്നു. എൻ്റെ പിതാവ്, മൈ ഫാദർ എന്ന പ്രയോഗം. നമ്മൾ മാനുഷികമായ അളവുകോലിൽ നാഥനെ അളക്കുകയാണ്. പക്ഷേ അവൻ സഹനദാസനാണ്. ഏഷ്യാ 49 കർത്താവിൻ്റെ ദാസൻ. അവൻ്റെ പ്രവൃത്തികളെ വിലയിരുത്താനും അവയ്ക്ക് വിലയിടാനും ദൈവപിതാവിന് മാത്രമേ സാധിക്കൂ. ഇന്ന് അവന് വിലയിടുന്ന ആ മതപ്രമാണികൾ യഥാർത്ഥത്തിൽ അറിയാതെ പോകുന്ന ആ കാര്യം തന്നെ അവൻ്റെ മുൻപിൽ അവരുടെ വില ഇടിയുകയാണ് എന്ന്. കാരണം അവനാണല്ലോ എല്ലാത്തിൻ്റെയും വില നിശ്ചയിക്കുന്നത്.